അടിമകളുടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഭ എന്ന ട്രിനിറ്റീനിയൻ സഭയുടെ സ്ഥാപകനും പീഡിതരുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ യോഹന്നാൻ മാത്തായുടെ തിരുനാളാണിന്ന്. 1160 ജൂൺ 23 പ്രൊവിൻസിൻ്റെ അതിർത്തിയിലുള്ള മാത്തായിലായിരുന്നു യോഹന്നാൻ്റെ ജനനം. തുടർന്ന് യോഹന്നാൻ മാത്ത എന്ന വിളിപ്പേരുണ്ടായി. വിദ്യാഭ്യാസത്തിന് ശേഷം ആയുധവിദ്യയിലും കുതിരസവാരിയിലും പ്രാവീണ്യം നേടി. പിന്നീട് പിതാവിൻ്റെ അനുമതിയോടുകൂടി പാരീസിലെത്തി ദൈവശാസ്ത്രം പഠിച്ച് ഉന്നത ബിരുദങ്ങൾ നേടി. തുടർന്ന് വൈദിക പഠനം പൂർത്തിയാക്കുകയും 1197 പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ യോഹന്നാന് ജീവിത ദൗത്യം വെളിപ്പെട്ട് കിട്ടി. ആഫ്രിക്കയിലും മറ്റും ധനാഢ്യരുടെ ക്രൂരമർദ്ദനങ്ങൾക്കിരയായി നരകയാതന അനുഭവിക്കുന്ന അടിമകളുടെ മോചനത്തിനായി ജീവിതം അർപ്പിക്കുക എന്നതായിരുന്നു ആ ദൗത്യം. അതിന് സഹായകമാകുന്ന ഒരു ദർശനം കൂടി ഒരു രാത്രിയിൽ യോഹന്നാൻ മാത്തായിക്കുണ്ടായി. വെള്ളവസ്ത്രമണിഞ്ഞ ഒരു മാലാഖ, മാറിൽ ചുവപ്പും നീലയും കളറുള്ള കുരിശ് അണിഞ്ഞിരിക്കുന്നു. 2 തലയിൽ മാലാഖ തൻ്റെ കൈകൾ വെച്ചിരിക്കുന്നു. ദർശനമുണ്ടായ ഉടനെ തന്നെ ഉപദേശങ്ങൾക്കും മാർഗദർശനത്തിനും വേണ്ടി വലിയൂസിലെത്തി മഹാതാപസനായ വിശുദ്ധ ഫെലിക്സിനെ കണ്ട് തൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിശുദ്ധനെ അറിയിച്ചു. ഏതാനും ദിവസം ഫെലിക്സിനൊത്ത് താമസിച്ചു. പ്രാർത്ഥനയിലൂടെ ദൈവസഹായം തേടി. അതോടെ ഫെലിക്സ് യോഹന്നാൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കാൻ സന്നദ്ധനായി. 1197 ഒരു ദിവസം അവർ ഇരുവരും ചേർന്ന് റോമിലേക്ക് പോയി ഇന്നസെൻ്റ് 3 പാപ്പായെ കണ്ട് തങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് അനുമതിയും അനുഗ്രഹാശിസ്സുകളും അഭ്യർത്ഥിച്ചു. പാപ്പ അനുഭാവപൂർവം അവരെ അനുഗ്രഹിക്കുകയും അവരുടെ യജ്ഞങ്ങൾക്ക് പൂർണ്ണ അനുമതി നൽകുകയും ചെയ്തു. തിരികെ ഫ്രാൻസിലെത്തി സഹായ അഭ്യർത്ഥനയുമായി ഫിലിപ്പ് അഗസ്റ്റസ് രാജാവിനെ സമീപിച്ചു. രാജാവ് അവർക്ക് തൻ്റെ രാജ്യത്തിൽ പ്രവർത്തനാനുവാദം നൽകി. വൈകാതെ ത്യാഗസന്നദ്ധരായ ഒട്ടേറെ യുവജനങ്ങൾ അവരോടൊത്ത് പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നു. അങ്ങനെ ഒരു സേവക സംഘം രൂപം കൊണ്ടു. ഇന്നസെൻസ് 3 പാപ്പായുടെ പ്രോത്സാഹനത്തിൽ ആ സമൂഹം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഒരു സഭയായി അംഗീകരിക്കപ്പെട്ടു. അടിമകളുടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഭ 1209 ഈ സഭയ്ക്ക് അംഗീകാരം ലഭിച്ചു. തൂവെള്ളക്കുപ്പായവും മീതെ മാറിൽ ചുവപ്പും നീലവർണവുമുള്ള കുരിശുമാണ് അടിമകളുടെ പരിശുദ്ധ ത്രിത്വസഭ അംഗങ്ങൾ ധരിച്ചിരുന്നത്. ഫ്രാൻസിൽ തന്നെ സഭയ്ക്ക് ആസ്ഥാനഭവനവും ഏതാനും ശാഖാഭവനങ്ങളും സ്ഥാപിതമായി. 1201 യോഹന്നാൻ മാത്ത തൻ്റെ 2 മൊറോക്കായിലേക്ക് അയച്ചു. അവരുടെ ശ്രമബലമായി 186 അടിമകൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അടിമകളുടെ മോചനത്തിന് പണം നൽകണമെങ്കിൽ അതിനും അവർ തയ്യാറായിരുന്നു. ആവശ്യമായ പണം ഉദാരമതികളിൽ നിന്നും യാചിച്ചു വാങ്ങുകയായിരുന്നു പതിവ്. അടിമകൾക്ക് പകരം പണി ചെയ്യാൻ ആളെ തന്നെയാണ് വേണ്ടതെങ്കിൽ അതിനും അവർ സന്നദ്ധരായിരുന്നു. അടുത്ത വർഷം യോഹന്നാൻ മാത്ത തന്നെ ടുണീസിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. ഏറെ ദുഷ്കരമായിരുന്നു അവിടുത്തെ
അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. എങ്കിലും 110 അടിമകളെ വിലക്ക് നൽകി വീണ്ടെടുത്തു. പ്രൊവിൻസിൽ മടങ്ങിയെത്തി. പിന്നീട് കൂടുതൽ പണം ശേഖരിച്ച് സിറിയാനിലേക്ക് പോയി. അവിടെ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന അനേകം അടിമകളെ മോചിപ്പിച്ചു. ഇതിനിടയിൽ പലതവണ യോഹന്നാൻ മാത്ത ശത്രുക്കളുടെ ആക്രമണങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു. 1213 December 12 53 വയസ്സിൽ യോഹന്നാൻ മാത്ത നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1666 October 21 പോപ്പ് അലക്സാണ്ടർ 7 അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. മറ്റുള്ളവരുടെ വേദന അത് സ്വന്തം വേദനയായി കണ്ട വിശുദ്ധനാണ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ മാത്ത. സഹോദരങ്ങളുടെ വേദന സ്വന്തം വേദനയായി കാണാൻ നമ്മെ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥനയോടെ വിശുദ്ധ യോഹന്നാൻ മാത്തായുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. സ്നേഹത്തോടെ, സെലസ്റ്റിൻ കുരിശിങ്കൽ.